കുഴലൂത്തുകാരിയെ കയ്യോടെ പിടികൂടിയപ്പോൾ നടന്നതെന്താണെന്ന് നമുക്കറിയണ്ടേ? അതെ, ആ കുഴലൂത്തുകാരി ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം കുഴലൂത്തുകാരി ആരാണെന്നുള്ളത്. കുഴലൂത്തുകാരി എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് പ്രകീർത്തിച്ച് സുഖിപ്പിച്ച് ആളെ പൊക്കി പൊക്കി വാനോളം പുകഴ്ത്തി കാര്യ സാധ്യത നേടുക എന്നുള്ളതാണ് കുഴലൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുഴലൂത്ത് നടത്തിയൊരു മന്ത്രിസ്ഥാനം നേടിയ ഒരു വനിതാ നേതാവ്, അല്ല ഒരു പത്രപ്രവർത്തകയായിരുന്ന ഒരു ആൾ, രാഷ്ട്രീയത്തിൽ വലിയ വശമൊന്നും ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയക്കാരെയൊക്കെ ചവിട്ടി മെതിച്ച് അതിന് മുകളിൽ കൂടെ കയറി അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സുഖിപ്പിച്ച് മന്ത്രിസ്ഥാനം നേടിയ ഒരു ആളുണ്ട് കേരളത്തിൽ. അത് ആരാണ്? വീണ ജോർജാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന്, പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വീണ ജോർജ്. വീണ ജോർജ് ജയിച്ചത് പിണറായി സീറ്റ് നേടിയത്, അതേപോലെ മന്ത്രിസ്ഥാനം നേടിയത് എല്ലാം തന്നെ നമ്മുടെ പിണറായി വിജയനെ സുഖിപ്പിച്ചിട്ടാണ്. അതായത് നാം മുന്നോട്ട് എന്നുള്ള പരിപാടിയിൽ അദ്ദേഹത്തെ ഇങ്ങനെ പൊക്കി പൊക്കി പറയുക, അതേപോലെ നിയമസഭയിൽ വന്നപ്പോൾ പറഞ്ഞ എന്താ, ആടി ഉലയുന്ന കപ്പലാണെങ്കിലും ഒന്ന് കേൾക്കണ്ടേ? ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. സർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സർ. ഈ നവകേരളത്തിൽ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് വീടുണ്ടാകും. ഈ നവകേരളത്തിൽ ജനാധിപത്യം പുലരും. ഈ നവകേരളത്തിൽ മതേതരത്വം പുലരും. കേട്ടല്ലോ, അതിലൊരു കപ്പിത്താൻ എത്ര ആടി ഒളിഞ്ഞാലും വീഴുതാവില്ല. അതിനൊരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താൻ ഉള്ളിടത്തോളം കാലം ഈ കപ്പലിനൊന്നും സംഭവിക്കില്ല. എത്ര കൊടുങ്കാറ്റ് വന്നാലും, എത്ര ചുഴലിക്കൊടുങ്കാറ്റ് വന്നാലും, ഭൂകമ്പം വന്നാലും ഒന്നും സംഭവിക്കില്ല. കപ്പിത്താൻ അത്ര സ്ട്രോങ് ആണെന്ന്. ഇപ്പം കപ്പിത്താൻ മുങ്ങിയിട്ട് കാണാനില്ല. അദ്ദേഹം നമുക്കറിയാം കാരണഭൂതൻ എന്ന് പറഞ്ഞ് നമ്മളെയെല്ലാം പറ്റിച്ച്, ജനങ്ങളെയെല്ലാം പറ്റിച്ച്, പാർട്ടിക്കാരെയും പറ്റിച്ച് വിദേശത്ത് കോടാനു കോടി രൂപയുണ്ടാക്കി അങ്ങനെ സസുഖം ജീവിക്കുന്ന ഒരു ജീവിയാണ് സാക്ഷാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാരണഭൂതനായ പിണുങ്ങാണ്ടി. ആ പിണുങ്ങാണ്ടിയെ ഏറ്റവുമധികം കയ്യിലെടുത്ത്, ഏറ്റവുമധികം പ്രകീർത്തിച്ച്, കാര്യലാഭം നേടി നടന്നിട്ടുള്ള ഒരു വനിതാ സഖാവാണ്, അല്ല സഖാവല്ല, ഒരു പത്രപ്രവർത്തകയാണ്, കാര്യലാഭത്തിന് വേണ്ടി സഖാവായി തീർന്ന ആളാണ് നമ്മുടെ വീണ ജോർജ്. അങ്ങനെ വീണ ജോർജ് ആരോഗ്യമന്ത്രിയെ ആര്യ തട്ടിത്തെറിപ്പിച്ചത്? ആരോഗ്യ മേഖലയിൽ ചരിത്രം സൃഷ്ടിച്ച, പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന, മാറ്റങ്ങൾ കൊണ്ടുവന്ന, നമ്മുടെ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ച് പേരും പ്രശസ്തിയും ലോകം മുഴുവൻ അറിയപ്പെട്ട ശൈല ടീച്ചർ, 62,000 വോട്ടിനാണ് അവർ വിജയിച്ചത്. അവരെയെല്ലാം തട്ടി മാറ്റിയിട്ട് ഒരാളെ മന്ത്രിയാക്കണമെങ്കിൽ എത്രമാത്രമായിരിക്കാം ആ കടപ്പാട് എന്ന് ഓർക്കണം മുഖ്യമന്ത്രിയുടെ, അതായത് പിണറായി വിജയൻ്റെ ആ കടപ്പാടൊക്കെ അങ്ങനെയാണ്. ഒരു കാര്യം നല്ല അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങോട്ട് അതേപോലെ കിട്ടണമല്ലോ. അത് കൃത്യമായി പിണുങ്ങാണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വീണ ജോർജ് മുഖ്യമന്ത്രിയായത്. ആ മന്ത്രിയായ ശേഷം നമ്മുടെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന സംഭവം കുത്തഴിഞ്ഞതാക്കി. കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചിരുന്ന ആരോഗ്യ വകുപ്പിനെ കുത്തഴിച്ച് ഇല്ലാതാക്കി, നശിപ്പിച്ചു. എവിടെ നോക്കിയാലും, ഏത് സ്ഥലത്ത് നോക്കിയാലും ആ നാടിൻ്റെ ഗതികേടാണ്. അത് പത്തനംതിട്ടയിലായാലും, മാനന്തവാടിയിൽ, വയനാട്ടിലായാലും, കേരളത്തിൽ എവിടെയായാലും ശരി, ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞ് 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 ആർക്ക് എന്ത് തെമ്മാടുത്തലും ചെയ്യാമെന്നുള്ള രൂപത്തിൽ. കോഴിക്കോട് എവിടെ വെച്ചിട്ടാണ് ബലാത്സംഗം നടക്കുന്നത്? ICU വാർഡിൽ വെച്ചിട്ടാണ് ബലാത്സംഗം നടക്കുന്നത്. കത്രിയൊക്കെ കുത്തിക്കയറ്റാണ് ബോഡിക്കുള്ളിൽ. ഇതൊക്കെ നടന്നാലും ഒരു പ്രശ്നമില്ല, ആരോഗ്യമന്ത്രി അവിടെ സംരക്ഷിച്ചോളും. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ആരും വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഫോൺ എടുക്കാത്തതുകൊണ്ട് ആരുടെയും കംപ്ലയിൻറ്റ് കേൾക്കണ്ട. കാരണം തനിക്ക് കക്കാനും മോഷ്ടിക്കാനും പറ്റിയ ഒരു ഭർത്താവുണ്ട്. ആ ഭർത്താവ് ഒത്തിട്ട് എല്ലാ ശനിയും ഞായറും അവരുടെ വീട്ടിൽ മരുന്ന് ലോബികളെത്തും. മരുന്ന് ലോബികൾ എത്തിയുമായി അവരോടുമായി ചർച്ച ചെയ്ത് ബാർഗെയിൻ ചെയ്ത് കമ്മീഷൻ ഉറപ്പിക്കുകയിലാണ് പണി. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഒരു കൊല്ലത്തിൽ 100,000 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത്. അവിടെ വാങ്ങുന്ന മരുന്നുകളായാലും ശരി, മറ്റു എക്യുപ്മെൻറ്റ്സ് ആയാലും ശരി, ഏതായാലും ശരി, അതിൽ നിന്ന് കമ്മീഷൻ കിട്ടും. പഴയ സാധനങ്ങൾ വാങ്ങി, പഴയ മരുന്നുകൾ വാങ്ങി, മരുന്ന് കോർപ്പറേഷനിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് ഈ അടുത്ത കാലത്ത് കത്തിച്ച് ഓരോ സ്ഥലത്ത് ഓരോ ദിവസം ഇടപെട്ട് കത്തിച്ചത് നമുക്കറിയാം. അതായത് പഴയ മരുന്നുകളൊക്കെ കത്തിക്കുക, അതിൻ്റെ ബില്ലുകൾ കത്തിക്കുക, ഇതൊക്കെയായിരുന്നു കലാപരിപാടി വീണ ജോർജിൻ്റെ. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പിണറായി പിണുങ്ങാണ്ടിയുടെ സപ്പോർട്ടോടുകൂടി. അപ്പോൾ ആ പിണുങ്ങാണ്ടി ഒരു 25,000 കോടി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീണയ്ക്കും ഒരു 10-25, 10-50, 100 കോടിയൊക്കെ ഉണ്ടാക്കണ്ടേ? അവർ ഭർത്താവ് അത്രയും തെറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് കൊടുമണ്ണിലൊരു ബിൽഡിംഗ് പണിഞ്ഞത്. അത് ക്രൈമാണ് ആദ്യം ഒരു കൊല്ലം മുമ്പ് പുറത്ത് കൊണ്ടുവന്നത്. പിണ വീണ ജോർജിൻ്റെ അഴിമതിയുടെ ഏറ്റവും വലിയ തെളിവാണ്
കൊടുമൺ പഞ്ചായത്തിലെ ആ പറയുന്ന ബിൽഡിംഗ്. ആ ബിൽഡിംഗ് അന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ലായിരുന്നു, പിന്നെയും വളർന്നു വലുതാക്കി ഇപ്പോൾ അവിടെ ബാങ്കുകളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി, വലിയ തോതിൽ വരുമാനം അതിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അതായത് കറുവപ്പശുവായിട്ട് വീണ ആരോഗ്യവകുപ്പിൽ നിന്ന് വായ്ക്കൂലി വാങ്ങി പണമുണ്ടാക്കുന്നു, ഇപ്പുറത്ത് ബിൽഡിംഗ് പണിഞ്ഞ് അതിനോളം വരുമാനം ഉണ്ടാക്കുന്നു. ഭർത്താവും ഇവരും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരം ബിൽഡിങ്ങുകളുടെ കഥയാണ് ഇപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കൊടുമൺ പഞ്ചായത്തിൽ അവർ അങ്ങോട്ടുള്ള വഴികളിലൂടെ ഓട വെട്ടി തെളിയിച്ചപ്പോൾ യഥാർത്ഥ വഴി കൂടിയല്ല പോയത്, വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടി അവിടെ CPM നേതാവായ അടുത്ത പഞ്ചായത്ത് പ്രസിഡൻ്റായ KK ശ്രീധരൻ ശക്തമായ ഭാഷയിൽ ഇത് നടക്കില്ല, ഞാനുള്ളിടത്തോളം കാലം നടക്കില്ല, സത്യസന്ധനും ആ നാടിൻ്റെ പ്രിയപ്പെട്ടവനുമായ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനുമായ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇത് നടക്കില്ല. അപ്പോഴത്തേക്കും അവിടെ എത്തിക്കഴിഞ്ഞു നമ്മുടെ ഈ അവിടെ എന്ത് കച്ചവടം നടന്നാലും അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റുന്നു എന്ന ആരോപണമുള്ള ഉദയഭാനു എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയെ ഓടിയെത്തി അവിടെ KIFBY പദ്ധതി പ്രകാരം നടക്കുന്ന റോഡ് നിർമ്മാണത്തിൽ, നമ്മുടെ റിയാസിൻ്റെ റോഡ് നിർമ്മാണത്തിൽ കൃത്യമായിട്ട് ഇങ്ങനെ ലിഗ്മെൻ്റ് മാറിപ്പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉദയഭാനു ഓടിയെത്തി യാതൊരു മാറ്റവും ഇല്ല, പാർട്ടി തീരുമാനം വളഞ്ഞു തിരിഞ്ഞ് പോകൽ തന്നെയാണ് എന്ന് പറഞ്ഞു. കാരണം ഈ ബിൽഡിംഗ് നടത്തുന്നതിൻ്റെയൊക്കെ കമ്മീഷൻ അവിടെ ഉദയഭാനു നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് സ്ഥലം കയ്യേറിയിട്ടാണ് ഈ ബിൽഡിംഗ് പണിഞ്ഞത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ക്രൈം പുറത്തുവിട്ടിട്ടുള്ളതാണ്. അങ്ങനെ കോടാനുകോടി രൂപ മോഷ്ടിച്ച് ഇങ്ങനെ ബിൽഡിംഗുകൾ പണിഞ്ഞ് അത് പൊതു എല്ലാവർക്കും പരസ്യമാക്കി കൊടുക്കുമ്പോൾ ഓടുണ്ടാക്കുന്ന വഴി പൊതുനിരത്തിലൂടെ കുറച്ച് മുന്നോട്ട് കയറ്റി ഉണ്ടാക്കിയതോടുകൂടി വളഞ്ഞു തിരിഞ്ഞ് പോയതോടുകൂടിയാണ് പ്രശ്നം വഷളായത്. അങ്ങനെ ആ പ്രശ്നം അവിടെ തടയുന്നു, കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കുന്നു. കോൺഗ്രസ്സുകാർ ഏറ്റെടുത്ത ശേഷം അവിടെ വലിയ വിവാദമാവുന്നു, ഹർത്താലുണ്ടാകുന്നു. അപ്പോഴാണ് മന്ത്രിയുടെ ഒരു പ്രസ്താവന വരുന്നത് ഫേസ്ബുക്കിൽ. കോൺഗ്രസിൻ്റെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടം തീർച്ചയായും പൊതുസ്ഥലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പൊതുസ്ഥലം കയ്യേറിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സർക്കാർ വക ഭൂമിയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഇത് തെറ്റൊന്നല്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രി ഈ പ്രസ്ഥാനം വന്നപ്പോൾ നേരെ CPM കെട്ടിടത്തെക്കുറിച്ചുള്ള ചർച്ചയും ഈ സംഭവത്തെക്കുറിച്ചുള്ള ചർച്ചയും അവിടെ നടക്കുകയും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി പൂർണ്ണമായിട്ടും KK ശ്രീധരനോടൊപ്പം നിന്നോടുകൂടി നമ്മുടെ കുഴലൂത്തുകാരി ആകെ അകപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ കുഴലൂത്തുകാരി ഇവിടെ നിന്നെല്ലാം രക്ഷപ്പെടുന്ന ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കുവൈറ്റിലെ അവിടെ മരണപ്പെട്ട 49-50 പേരുണ്ട്, അതിൻ്റെ കഥ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി ഇവിടെ മുങ്ങാന്ന് പിണുങ്ങാണ്ടി ധാരണയെ നേരെ ഡൽഹി ഇപ്പോൾ പറക്കാനുള്ള പരിപാടി ഇന്ന്. അപ്പം തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടുമല്ലോ, ശ്രദ്ധ തിരിയുമല്ലോ, അവരെ പറ്റിയുള്ള പരാതികൾ മാറുമല്ലോ എന്നുള്ളതായിരുന്നു അവരുടെ പരിപാടി. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഈ നമ്മുടെ വീണ ജോർജിൻ്റെ കലാപരിപാടികളൊന്നും അംഗീകരിച്ചില്ല. മാത്രമല്ല പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട, ഞങ്ങൾ ഇവിടെ ബോഡി എത്തിച്ചിട്ടുണ്ട്, പിന്നെ അവിടെ പോയിട്ട് ഒരു കള്ളക്കണ്ണീര് കാണിക്കണ്ട. മുമ്പ് നേരത്തെ ഒരു വീട്ടിൽ പോയി കള്ളക്കണ്ണീര് പൊഴിച്ചതും ഉള്ളി കണ്ണിൽ ഗ്ലിസറിൻ കണ്ണിലൊഴിച്ചിട്ട് സിനിമാ നടി കൂടിയായ വീണ ജോർജ് കരഞ്ഞതുമെല്ലാം നമ്മൾ കണ്ടതാണ്. കുവൈത്ത് പെയിഞ്ഞ് കരഞ്ഞിട്ട് അവിടുത്തെ മലയാളികൾ കൂടി ആ ഭാരം ഏറ്റെടുക്കണ്ട എന്നുള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഇവിടുന്ന് പോകണ്ട എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്തിനാ പോണത്, പോകേണ്ട ആവശ്യം എന്താ? അപ്പം വീണ ജോർജ് എന്ന് പറയുന്ന തട്ടിപ്പുകാരി, വീണ ജോർജ് എന്ന് പറയുന്ന ഈ നമ്മുടെ ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞതാക്കി നശിപ്പിച്ച മന്ത്രി എന്ന പേര് നടക്കുന്ന എന്താ പറയുക, വിഴുപ്പ് പാണ്ഡം എന്ന് പറയാം. കൃത്യമായി പറഞ്ഞാൽ സതീശൻ, VD സതീശൻ അവരോട് പറഞ്ഞത് എത്രമാത്രം ശരിയാണ്. നിയമസഭയിൽ അവിടെ ഇരിക്കി, ഞാൻ സംസാരിക്കുമ്പം അങ്ങോട്ട് കയറി സംസാരിക്കേണ്ട, അവിടെ ഇരിക്കി സ്പീക്കറും കൂട്ടി നിൽക്കുകയാണ് VD സതീശനോടൊപ്പം. കാരണം അവർ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും ഇവിടെ നടക്കില്ല, ഒക്കെ പുറത്ത് മതി എന്നുള്ള വാണിംഗ് ആണ് നമ്മുടെ VD സതീശൻ കൊടുത്തത്. എന്തായാലും നമ്മുടെ ഈ കൊടുമൺ പഞ്ചായത്തിലെ ആ വാർഡിൻ്റെ, അതായത് ഈ കെട്ടിടം നിർമ്മിച്ച വാർഡിൻ്റെ അജിത്ത് നമ്മളോട് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുകയാണ്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം, ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം. അന്നേ ഇത് പുറമ്പോക്കിലായിരുന്നു സാറേ, റോഡ് പുറമ്പോക്കിലായിരുന്നു. ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഇത് പതിച്ചെടുത്തോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. 19-ാം തീയതി ഇതിന്റെ ഫുൾ അളവ് വെച്ചിരിക്കുകയാണ് റോഡിന്റെ, അതായത് പുതുവൻ അളന്നു പോണമെന്നും പറഞ്ഞിട്ട്. അപ്പൊ സർക്കാരിന്റെ സർവേറെ വെച്ചാണ് അളക്കുന്നത്. എന്തായാലും ഞങ്ങൾ പാർട്ടി, കോൺഗ്രസ് പാർട്ടി ഒരു സർവേറെ കൂടെ കൊണ്ടുവരുന്നുണ്ട്, എന്നിട്ട് അറിയാനും കൂടെ വേണമല്ലോ നമുക്കിത് തീരുമാനിക്കാൻ. തന്നെയല്ല, ഈ വസ്തുവിനോട് ചേർന്ന തൊട്ടടുത്ത വസ്തുവിൽ ഏതാണ്ട് ഒരു 50 മീറ്റർ ദൂരെയാണ് ഈ കല്ല് കിടക്കുന്നത് പുതുവലിന്റെ.
ആ പുതു ഇത് അത് ഈയിടെ കെട്ടിടം നിൽക്കുന്നത് പകുതി പുതുവല്ലാണ്. പിന്നെ പതിച്ചെടുത്തോ ഇനിയിപ്പോ പതിച്ചെടുത്തോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഭരണസ്വാധീനം ഉപയോഗിച്ച് അങ്ങനെ ഉണ്ടല്ലോ തട്ടിപ്പോ, അങ്ങനെ ഉണ്ടല്ലോ തട്ടിപ്പോ. കാരണം അങ്ങനെയാണ് ആ റോഡിന്റെ വരെ തന്നെയല്ല. ഇതിപ്പം ഈ ഏറംകുളം കൈപ്പട്ടൂർ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പഴ പാലമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് പണി തുടങ്ങിയത്. അത് ഏതാണ്ട് കൈപ്പട്ടൂർ വരെ എത്താറായപ്പോൾ ഈ പഴയ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ മുതല് വാഴവെള്ള പാലം വരെയുള്ള ഒരു അര കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു പ്രശ്നം കൊണ്ട് മുടങ്ങിക്കിടക്കുന്നത്. ഈയടെ ഈ ഓട നിർമ്മാണം കൊണ്ട് മുടങ്ങിക്കിടക്കുന്നത്. അപ്പൊ ഈ ഇതിന് അന്ന് മുതലേ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ചിറ്റയും ഗോപകുമാറിന്റെ സാന്നിധ്യത്തിൽ കൊടുമൺ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് സർവകക്ഷി യോഗവും ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരുടെ യോഗവും കൂടി ഒരു കാര്യം തീരുമാനിച്ചു. കാരണം ഈ പഴയ പോലീസ് സ്റ്റേഷൻ മുതൽ പഞ്ചായത്ത് മെമ്പറാണല്ലേ, അതെ പഞ്ചായത്ത് മെമ്പർ, പഴയ പോലീസ് സ്റ്റേഷൻ മുതൽ വാഴവെള്ള പാലം വരെ ടൗൺഷിപ്പ് എന്ന നിലയിൽ സർക്കാർ ഭൂമി അതായത് സർക്കാർ പുറമ്പോക്കോടെടുത്ത് ഈ ടൗണിൽ വരുന്ന ഗതാഗത സൗകര്യങ്ങൾ, ഗതാഗത കുരുക്ക് ഒഴിവാക്കുക, ഏതെങ്കിലും ഒരു സാധനം മേടിക്കാനുള്ള ആൾക്കാരുടെ വണ്ടി പാർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ളതിന് വേണ്ടി ടൗൺഷിപ്പിൽ കൂടെ കാര്യങ്ങൾ നടക്കുകയും മറ്റുള്ളത് 12 മീറ്റർ വീതിയിൽ റോഡും വരിക എന്നുള്ളത് തീരുമാനിച്ചു. ആട്ട് എന്ന് പറഞ്ഞാണ് കിഫ്ബിക്കാര് PWDക്കാര് പിന്നെ കിഷയം ഗോപകുമാർ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാര് സർവകക്ഷി യോഗം എല്ലാവരും അംഗീകരിച്ചത്. പക്ഷെ അതിനോടനുബന്ധിച്ചാണ് ഈ പണി ഇങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഈ കോൺക്രീറ്റ് ഓട പിന്നെ അവിടെ ഇവിടുന്ന് ഒരു 15-20 or 100 meters അകലെ നിന്ന് വളച്ചു കൊണ്ടുവന്ന് റോഡിലൂടെ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു നിജസ്ഥിതി. ആ അതായത് അനധികൃതമായി ഓട പണി, യാഥാർത്ഥ്യമാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഈ ബിൽഡിംഗ് പണിഞ്ഞതിനെ കുറിച്ച് ഞാൻ മുമ്പൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇത് അദ്ദേഹം അനധികൃതമായിട്ട് പണം ഇപ്പം കുറെ അഴിമതി കൂടെ കുറെ പണം ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ആന്ന് പറഞ്ഞിട്ട്. അതെ അതെ. അത് എത്രമാത്രം എത്ര വലിയ ബിൽഡിംഗ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം വെച്ചിരിക്കുന്നതല്ല? അത് അതിന്റെ നല്ല വലിയ ബിൽഡിംഗ് ആണ് സാറേ. തന്നെയല്ല സാറേ, അതെ കടമുറിയുടെ ഇതിലല്ല പഞ്ചായത്തിൽ നിന്നും അനുവാദം കൊടുത്തിരിക്കുന്നത്. മാസയോഗ്യ അതായത് ആൾക്കാർക്ക് താമസിക്കാനെ കൊണ്ടുള്ള റൂം വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സ്റ്റെയർ കേസ് വരുന്നത് വരണ്ടടുത്ത ഭാഗത്തല്ല നിൽക്കുന്നത്. ബാത്റൂമുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പഞ്ചായത്തിലെ ഒരു 1-2 ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച്, പഞ്ചായത്ത് എ ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിച്ചാണ് ഇതിന് നമ്പർ എടുത്തത്. അപ്പൊ ഈ നമ്പർ കൊടുത്തപ്പോൾ ഞാൻ കൊണ്ടുവന്ന പ്രതീക്ഷം കൊടുത്തു നമ്പർ ഇട്ട് കൊടുക്കരുത് എന്ന്. ഇതിന്റെ പുതുവലിൽ ഇവർ കെട്ടിടം പണി വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കൊടി കുത്തി എന്റെ പേര് കേസാക്കി. കേസാക്കിക്കൊണ്ട് ഇപ്പോഴും ആ കേസ് പിന്നെ വിളിച്ചിട്ടില്ല, കോടതി കേസുണ്ട്. അങ്ങനെ എല്ലാ തരത്തിൽ കൂടെ ഒതുക്കി ഒതുക്കി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കയ്യിലെടുക്കുകയും കയ്യിലെടുക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി. ഇപ്പൊ കിഫ്ബിക്കാരെ തന്നെ മന്ത്രി റിയാസിന്റെ ഓഫീസിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇവിടെ വരെ വിളിച്ചിട്ട് ഇത് ഉണ്ടാക്കിയത്. റിയാസിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് അതായത് PWD ഉദ്യോഗസ്ഥരെയും കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്തായാലും ഈ ബിൽഡിംഗ് അവര് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വലിയ അഴിമതി നടത്തുന്ന ഒരാളായിട്ടാണ് നേരത്തെ വിവരം വന്നത്. അതെ, വീട്ടിൽ വെച്ചിട്ടാണ് മരുന്ന് കമ്പനിക്കാരായിട്ടുള്ള ഡിസ്കഷൻ ഒക്കെ നടക്കുന്നത്. എല്ലാ ശനിയും ഞായറും അവിടെ എത്തും, മന്ത്രി എത്തും. മന്ത്രി എത്തിക്കഴിഞ്ഞാൽ ഭർത്താവിനോടൊപ്പം ഈ ഡ്രഗിന്റെ ആൾക്കാർ മരുന്ന് കമ്പനികളുമായിട്ടുള്ള ഡിസ്കഷനും കമ്മീഷനും ഉറപ്പിക്കലാണ് എന്നാണ് ഞാൻ നേരത്തെ വാർത്ത ചെയ്തത്. അത് എത്രമാത്രം ശരിയാണ് അവിടെ? അത് വളരെ ശരിയാ സാറേ. കാരണം അതൊരു അധോലോക പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് മൊത്തം പറയുന്ന ഒരു കാര്യമാണ്. കാരണം പാതിരാത്രികളിൽ വണ്ടികൾ ധാരാളം വരുന്നു, ധാരാളം വണ്ടികൾ വരുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാർ പല. അത് എന്തിനു വേണ്ടി വരുന്നു എന്ന് അറിയില്ല. ഇവര് വന്നു കഴിഞ്ഞാൽ കൊണ്ടാണ് ഈ വണ്ടികളുടെ ഒഴുക്കുകൾ മൊത്തം ഇങ്ങോട്ട്. ശരിക്ക് അഴിമതിയിൽ കൂടി ശരിക്ക് അഴിമതി കാണിക്കുന്നുണ്ട്, അതിൽ നിന്ന് പണവും പിടുങ്ങുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. വേറെ ഈ കഴിഞ്ഞ സാധനം അറിയാതെ ഈ നമ്മുടെ ഈ കൊറോണ വന്നു, അതിന്റെ പിന്നെ ടാബ്ലറ്റും കാര്യങ്ങളും ഒക്കെ വെറും മോശം പിടിച്ച ടാബ്ലറ്റുകളാണ്. വേറെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഈ ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ അവർ പ്രതിദാനം ചെയ്യുന്ന ആറന്മുള നിയോജക മണ്ഡലത്തിലെ ഒരു സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അടൂർ ആശുപത്രി വളരെ ദയനീയമാണ്. കോന്നി മെഡിക്കൽ കോളേജ്, അതിപ്പോ മെഡിക്കൽ കോളേജ് ആണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അതേ അവസ്ഥയിലാണ്. ഒരു ചികിത്സാ സൗകര്യങ്ങളില്ല, ഡോക്ടർമാരില്ല, സ്റ്റാഫ് ആവശ്യത്തിന് സ്റ്റാഫുകളില്ല. എന്ത് ചോദിച്ചാലും ഇവരെ എന്തെങ്കിലുമൊക്കെ ഉടായത്തിന് ന്യായങ്ങൾ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ഇതാണ് സംഭവം.
ഉടുമ്പൻ ഗ്രാമപഞ്ചായത്തിൽ ഇവരെ കൊണ്ട് യാതൊരുവിധ പ്രയോജനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. സി പി എം ഭരിക്കുന്ന പഞ്ചായത്താണ്. സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് കെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന പഞ്ചായത്ത്. അദ്ദേഹം ഇപ്പോഴും ഉറച്ചിട്ടാണോ നിൽക്കുന്നത്? ഉറക്കെ പുള്ളി അവരോട് ഉറക്കെ തന്നെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റിന്ന് വിളിച്ചപ്പോൾ പുള്ളി ഞാൻ രാജിവെച്ചേക്കാന്ന് പറഞ്ഞു. അഴിമതിക്ക് കൂട്ടുവെക്കാൻ എനിക്ക് വയ്യ, ഞാൻ രാജിവെച്ചേക്കാന്ന് പറഞ്ഞു.